കുരുക്ഷേത്ര യുദ്ധത്തിൽ നിരവധി ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടു. ദിവ്യാസ്ത്രങ്ങൾ എന്നാൽ മഹാമന്ത്രങ്ങളാണ്. വീരയോദ്ധാക്കൾ ഈ മഹാമന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി വരുത്തി അസ്ത്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാശുപതാസ്ത്ര മന്ത്രം, ബ്രഹ്മാസ്ത്ര മന്ത്രം എന്നിങ്ങനെ ദിവ്യാസ്ത്ര മന്ത്രങ്ങൾ ജപിച്ച് പുൽക്കൊടിയെ പോലും മഹാ അസ്ത്രങ്ങളാക്കി മാറ്റാമെന്ന് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ധനുർവേദത്തിലാണ് ദിവ്യാസ്ത്ര മന്ത്രങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. കുരുക്ഷേത്രത്തിൽ പാശുപതാസ്ത്രം ഒഴികെ പ്രധാനപ്പെട്ട എല്ലാ അസ്ത്രങ്ങളും യോദ്ധാക്കൾ പ്രയോഗിച്ചു. എന്നാൽ പാശുപതാസ്ത്രം അർജുനന് മാത്രമേ വശമുണ്ടായിരുന്നുള്ളൂ. ലോക നന്മയെ കരുതിയും പാശുപതം മനുഷ്യരെ പോലെ നിസാരരായ ശത്രുക്കൾക്ക് നേരെ ഒരിക്കലും പ്രയോഗിക്കുവാൻ പാടില്ലാത്തതിനാലും അർജുനൻ ഈ അസ്ത്രം പ്രയോഗിച്ചില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഉപയോഗിച്ച പ്രധാനപ്പെട്ട ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ സർവനാശവും. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. പരശുരാമൻ സ്വന്തം തപസ്സുകൊണ്ട് സൃഷ്ടിച്ച രുദ്രൻ ദേവതയായിട്ടുള്ള അസ്ത്രമാണ് ഭാർഗവാസ്ത്രം. ഈ അസ്ത്രം അദ്ദേഹം തൻ്റെ ശിഷ്യനായ കർണന് നൽകി. വിജയം എന്ന വില്ലിൽ വെച്ചാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നത്. ഈ അസ്ത്രത്തിനെതിരായി മറ്റൊരസ്ത്രമില്ല. ഈ അസ്ത്രം പ്രയോഗിച്ചതിന് ശേഷം കുറേ നാഴിക കഴിഞ്ഞു തനിയെ അടങ്ങുകയാണ് ചെയ്യുന്നത്. ഭാർഗവാസ്ത്രത്തെ അടക്കുവാൻ മറ്റൊരസ്ത്രത്തിനും സാധ്യമല്ലെന്ന് അർജുനൻ തന്നെ സ്വയം ശ്രീകൃഷ്ണനോട് വ്യക്തമാക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൻ്റെ 17-ാം ദിവസമാണ് കർണൻ തൻ്റെ വിഖ്യാതമായ വിജയമെന്ന വില്ലിൽ ഭാർഗവാസ്ത്രം പ്രയോഗിക്കുന്നത്. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഭീമൻ്റെയും അർജുനൻ്റെയും ആയുധ പ്രയോഗത്തിൽ കൗരവ സൈന്യം സർവനാശത്തിൻ്റെ വക്കത്തെത്തി. ദുര്യോധനൻ ഇത് കണ്ട് സേനാനായകനായ കർണനെ കണ്ട് പരിഭവം പറഞ്ഞു. തുടർന്ന് കർണൻ ദുര്യോധനനെ ആശ്വസിപ്പിക്കുകയും പാണ്ഡവ സൈന്യത്തെ താൻ നശിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന സംഭവങ്ങൾ വ്യാസമഹർഷി ഇങ്ങനെ വർണ്ണിക്കുന്നു. കർണൻ തൻ്റെ വിജയമെന്ന വില്ലെടുത്ത് കുലച്ച് വീണ്ടും തുടച്ച് സത്യം ചെയ്തും ശപഥം ചെയ്തും അർജുനനെ ഭയന്നോടുന്ന യോദ്ധാക്കളെ നിലക്കി നിർത്തി. തുടർന്ന് വിജയജാപത്തിൽ ഭാർഗവാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ 1,000, 10,000, 100,000, 1,000,000 ബാണങ്ങൾ ആ മഹാ അസ്ത്രത്തിൽ നിന്നും പുറപ്പെടുവാൻ തുടങ്ങി. ജ്വലിക്കുന്ന ആ ബാണങ്ങളേറ്റു പാണ്ഡവ സൈന്യം മരിച്ചു വീഴുവാൻ തുടങ്ങി. ഭാർഗവാസ്ത്രമേറ്റ് എണ്ണിയാലൊടുങ്ങാത്ത അസംഖ്യം ആനകളും കുതിരകളും കാലാളുകളും രഥങ്ങളും നശിച്ചു. അസ്ത്രമേറ്റ് പാണ്ഡവ സൈന്യം ജീവഭയത്താൽ ഓടുവാൻ തുടങ്ങി. കൃഷ്ണൻ്റെയും അർജുനൻ്റെയും നാമങ്ങൾ വിളിച്ച് പാഞ്ചാലന്മാരും പാണ്ഡവ സൈനികരും നിലവിളിച്ചു. കൃഷ്ണാർജുനന്മാർ നോക്കി നിൽക്കെ സൈനികർ ഭയന്നോടി. ഇത് കണ്ട അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് നോക്കൂ ഭാർഗവാസ്ത്രത്തിൻ്റെ വിക്രമം. ഈ അസ്ത്രത്തെ എതിർക്കുവാൻ പോരിൽ മറ്റൊരസ്ത്രത്തിനും കഴിയുകയില്ല. മഹായുദ്ധത്തിൽ എന്തിനും തയ്യാറെടുത്തു നിൽക്കുന്ന സൂതപുത്രനെ നോക്കൂ കൃഷ്ണ. ദാരുണമായ കർമ്മം ചെയ്യുന്ന ഇവൻ കാലന് തുല്യനാണ്. വേഗത്തിൽ അവൻ്റെ അടുക്കലേക്ക് രഥം തെളിച്ചാലും ഈ യുദ്ധത്തിൽ കർണനെ വിട്ടുപോരാൻ എനിക്ക് സാധിക്കില്ല. ജീവിക്കുന്ന പുരുഷൻ യുദ്ധത്തിൽ വിജയമോ പരാജയമോ പ്രാപിച്ചേക്കാം. ജയിച്ചാലും ഇനി വധിക്കപ്പെട്ടാലും അത് ജയമല്ലേ കൃഷ്ണ. അർജുനന്റെ ഈ വാക്കിൽ നിന്നും ഭാർഗവാസ്ത്രത്തിന് എതിരില്ലെന്ന് വ്യക്തമാണ്. ഇതിനു മറുപടിയായി ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുന, കർണൻ യുധിഷ്ഠിരനെ വല്ലാതെ മുറിപ്പെടുത്തി വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം ഉടനെ വന്ന് കർണനെ വധിക്കാം. ഭാർഗവാസ്ത്രത്തിന്റെ പ്രതാപത്തിൽ നിൽക്കുന്ന കർണനിൽ നിന്നും അർജുനനെ രക്ഷിക്കുവാനും അർജുനന് കുറച്ച് സമയം വിശ്രമം നൽകാനുമാണ് ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞത്. യുധിഷ്ഠിരനെ കണ്ട് തിരികെ വരുമ്പോൾ കർണൻ്റെ ഭാർഗവാസ്ത്രം സ്വയം അടങ്ങുമെന്ന് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അശ്വത്ഥമാവ് പ്രയോഗിച്ച മറ്റൊരു ദിവ്യാസ്ത്രമായിരുന്നു നാരായണാസ്ത്രം. ഭഗവാൻ ശ്രീഹരിയുടെ ആയുധ സൃഷ്ടിയാണ് നാരായണാസ്ത്രം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണർ വീണ ദിവസം അശ്വത്ഥമാവിൻ്റെ അസ്ത്രപ്രയോഗം എല്ലാവരും കണ്ടതാണ്. ക്രുദ്ധനായ അശ്വത്ഥമാവിനെ അർജുനനും ഭീമനും ഒരുമിച്ച് നേരിട്ടു. ഘോരമായ ശരവർഷം നടന്നു. അശ്വത്ഥമാവ് പാണ്ഡവപ്പടയെ ചുട്ടു വെണ്ണീറാക്കിക്കൊണ്ടിരുന്നു. അർജുനന്റെ ശരമേറ്റ് അദ്ദേഹത്തിന്റെ വില്ലൊടിഞ്ഞു. കോപാന്തനായ അദ്ദേഹം നാരായണാസ്ത്രം പ്രയോഗിച്ചു. നാരായണാസ്ത്രം ആകാശത്തേക്ക് ഉയർന്നു. 1,000, 10,000, 10,000,000 വളർന്നു പാണ്ഡവപ്പടയെ മുടിച്ചു. അർജുനൻ വിവശനായി തളർന്നു. നാരായണാസ്ത്രം ഭീമന്റെ രഥം ചുട്ടരിച്ചു. ഭീമൻ മരിച്ചു എന്ന് എല്ലാവരും കരുതി.
അപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞു, അർജുന, ഭീമ എല്ലാവരും ആയുധം താഴെ വയ്ക്കുക. നാരായണാസ്ത്രത്തെ ശസ്ത്രം കൊണ്ട് നേരിട്ടാൽ അത് ഇരട്ടിക്കിരട്ടിയായി ശക്തി പ്രാപിക്കും. അതുകൊണ്ട് എല്ലാവരും ആയുധം താഴെ വെച്ച് തേരിൽ നിന്നിറങ്ങി കൈകൂപ്പി അസ്ത്രത്തെ വണങ്ങുക. അപ്പോൾ അസ്ത്രം സ്വയം അടങ്ങിക്കൊള്ളും. ഇത് കേട്ട പാണ്ഡവർ എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് അസ്ത്രത്തെ വണങ്ങി. അസ്ത്രത്തെ ആരും എതിർക്കാതെ വന്നപ്പോൾ അസ്ത്രം സ്വയം അടങ്ങി. ഇതിൽ നിന്നും നാരായണാസ്ത്രവും ഭാർഗവാസ്ത്രം പോലെ തന്നെ എതിരില്ലാത്ത അസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കാം. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭയാനകരമായ അസ്ത്രമായിരുന്നു ബ്രഹ്മശിരസ്. ഈ അസ്ത്രം മനുഷ്യരിൽ പ്രയോഗിക്കുവാൻ പാടുള്ളതല്ല. മനുഷ്യരല്ലാത്ത മറ്റു ശത്രുക്കൾ ബാധിക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രയോഗിക്കേണ്ടത്. ഈ അസ്ത്രം നൽകുമ്പോൾ ദ്രോണാചാര്യർ അർജുനനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം, ഇത് നീ ഒരിക്കലും മനുഷ്യരിൽ പ്രയോഗിക്കരുത്. അല്പന്മാരിൽ പ്രയോഗിച്ചാൽ ഈ അസ്ത്രം മൂന്ന് ലോകവും മുടിക്കും. മർത്യനല്ലാത്ത ശത്രുവിന് നേരെ ഈ അസ്ത്രം പ്രയോഗിച്ചാൽ ഇത് അവനെ വധിക്കുമെന്നതിൽ സംശയമില്ല. പുത്രനായ അശ്വത്ഥാമാവിന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ദ്രോണാചാര്യർ ഇത് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തിരുന്നു. അത്യാവശ്യ സന്ദർഭത്തിലല്ലാതെ ഒരിക്കലും ഇത് പ്രയോഗിക്കരുതെന്ന് പ്രത്യേക ഉപദേശവും നൽകി. പുത്രൻ സന്മാർഗിയല്ലെന്ന് ആചാര്യൻ അറിയാമായിരുന്നു. ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള കഥ ഇപ്രകാരം: വൃത്രാസുരൻ എന്ന ശക്തനായ അസുരൻ ദേവന്മാരെ വളരെയധികം ദ്രോഹിച്ചു. വൃത്രാസുരനെ എതിർക്കുവാൻ മഹാവിഷ്ണുവിന് പോലും സാധിച്ചില്ല. അവസാനം ബ്രഹ്മാവ് ഈ അസുരനെ വധിക്കുവാനുള്ള ഉപായം ഇന്ദ്രനോട് പറഞ്ഞുകൊടുത്തു. മഹാദേവന്റെ പരമഭക്തനായ വൃത്രാസുരനെ വധിക്കുവാൻ മഹാദേവന്റെ തന്നെ മറ്റൊരു ഭക്തനായ ദദീജി മഹർഷിയുടെ അസ്ഥികളാൽ നിർമ്മിക്കപ്പെട്ട ആയുധം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ മഹർഷിയോട് സഹായം അഭ്യർത്ഥിക്കുക. ഇതനുസരിച്ച് ദേവരാജാവ് ദദീജി മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ ശരീരം ആവശ്യപ്പെടുകയും ചെയ്തു. പരോപകാര തൽപരനായ മഹർഷി ഉടൻ തന്നെ തന്റെ യോഗബലത്താൽ ശരീരം വിടിഞ്ഞു. ഇന്ദ്രൻ ആ ശരീരത്തെ കാമധേനുവിന്റെ ക്ഷീരത്താൽ അഭിഷേകം ചെയ്തു പൂജിച്ചു. വിശ്വകർമാവിനാൽ ശരീരത്തിൽ നിന്ന് അസ്ഥികൾ വേർപെടുത്തി അതിശക്തമായ വജ്രായുധവും ബ്രഹ്മശിരസ് എന്ന മാരക അസ്ത്രവും നിർമ്മിച്ചു. ഈ അസ്ത്രമാണ് തലമുറകളിലൂടെയും ഗുരുപരമ്പരകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ട് അഗ്നിവേശനും തുടർന്ന് ദ്രോണാചാര്യർക്കും പിന്നീട് അർജുനനും അശ്വത്ഥാമാവിനും ലഭിച്ചത്. മഹാദേവന്റെ ഏറ്റവും വിനാശകരമായ അസ്ത്രമാണ് പാശുപതം. മഹാദേവന് പിനാകം എന്ന പേരോടുകൂടി ഒരു ചാപമുണ്ട്. ഈ ചാപം മഴവില്ല് പോലെ ശോഭയുള്ളതും ഏഴ് തലകളുള്ളതുമായ ഒരു മഹാസർപ്പമാണ്. ഉഗ്രമായ ദംഷ്ട്രകളോടുകൂടിയ ഈ ഏഴ് തലകളിൽ നിന്നും സദാസമയവും കൊടും വിഷം വമിക്കുന്നു. ഈ മഹാചാപത്തിൻ്റെ ഞാനായ വാസുകി സർപ്പത്തെ മഹാദേവൻ തൻ്റെ ഗളത്തിൽ അണിഞ്ഞിരിക്കുന്നു. ഈ ചാപത്തിൽ ഉപയോഗിക്കുന്ന മഹാദേവൻ്റെ അസ്ത്രമാണ് മഹത്തായ പാശുപതം. ഈ അസ്ത്രം സൂര്യപ്രഭയോടും കാലാഗ്നി തുല്യവുമായതാണ്. ഈ അസ്ത്രമേറ്റാൽ സർവബ്രഹ്മാണ്ഡവും ഭസ്മമായി പോകും. ബ്രഹ്മാസ്ത്രമോ നാരായണാസ്ത്രമോ ഐന്ദ്രാസ്ത്രമോ ആഗ്നേയ വരുണാസ്ത്രങ്ങളോ ഈ അസ്ത്രത്തിന് തുല്യമാവുകയില്ല. ഈ അസ്ത്രം ഉപയോഗിച്ചതായി പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് മഹാദേവൻ ത്രിപുരം നശിപ്പിക്കാനായിരുന്നു. താരകാസുരന്റെ പുത്രന്മാരായിരുന്നു കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നീ മൂന്ന് അസുരന്മാർ. ഈ മൂന്ന് അസുരന്മാർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് സ്വന്തമാക്കിയ മൂന്ന് നഗരങ്ങളാണ് ത്രിപുരം. പ്രപഞ്ചത്തിൽ കൂടി ചുറ്റി സഞ്ചരിക്കുന്ന മൂന്ന് നഗരങ്ങളായിരുന്നു ത്രിപുരം. ഈ ത്രിപുരത്തെ നശിപ്പിക്കാനായിരുന്നു മഹാദേവൻ പാശുപതം ഉപയോഗിച്ചത്. ഈ അസ്ത്രം ഭൂമിയിലെ കേവലമായ ഒരു വ്യക്തിക്ക് നേരെ ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. അഥവാ ഉപയോഗിച്ചാൽ അതിൻ്റെ പരിണിത ഫലം സർവനാശമായിരിക്കും. വനവാസകാലത്ത് മഹാദേവനിൽ നിന്ന് അർജുനന് പാശുപതാസ്ത്രം ലഭിക്കുകയുണ്ടായി. എന്നാൽ അർജുനൻ ജീവിതത്തിൽ ഒരിക്കലും ഈ അസ്ത്രം പ്രയോഗിച്ചിട്ടില്ല. ഈ അസ്ത്രം ഉപയോഗിക്കാതിരിക്കാൻ അർജുനൻ തീരുമാനിച്ചതിൻ്റെ കാരണം വ്യാസമഹർഷി വർണ്ണിച്ചിട്ടുണ്ട്. മഹാഭാരതം ഉദ്യോഗപർവം 196 അധ്യായത്തിൽ, അർജുന, നിനക്ക് എത്ര ദിവസങ്ങൾ കൊണ്ട് ശത്രുസേനയെ നശിപ്പിക്കുവാൻ സാധിക്കുമെന്ന് യുധിഷ്ഠിരൻ ചോദിച്ചതിന് മറുപടിയായി അർജുനൻ പറയുന്നത് ഇങ്ങനെ: വാസുദേവനോടുകൂടി രഥത്തിലേറി ഇക്കണ്ട മൂന്ന് ലോകവും ഭൂതവും ഭാവിയും വർത്തമാനവും സകല ചരാചരങ്ങളെയും വെറും ഒരു നിമിഷം കൊണ്ട് ഞാൻ മുടിച്ചു കളയുന്നതാണ്. അതിനു കാരണം ദേവാദിദേവനായ മഹാദേവൻ നൽകിയ പാശുപതാസ്ത്രമാണ്. ലോകസംഹാരത്തിനു വേണ്ടി ലോകനാഥനായ മഹാദേവൻ യുഗാന്തരത്തിൽ ഉപയോഗിക്കുന്ന അസ്ത്രമാണിത്. ഗംഗാപുത്രനായ ഭീഷ്മനോ ഗുരുദ്രോണനോ കൃപനോ അശ്വത്ഥമാവിനോ
സൂതപുത്രൻ കർണനോ ഈ അസ്ത്രമില്ല. എന്നാൽ ഈ ദിവ്യാസ്ത്രം നിസാരനായ ഒരു മർത്യന് നേരെ ഉപയോഗിച്ചാൽ സർവനാശം സംഭവിക്കുന്നതിനാൽ ആ അസ്ത്രം ഞാൻ ഉപയോഗിക്കുകയില്ല. ഇതിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മഹാദേവന്റെ പാശുപതമാണെന്ന് വ്യാസമഹർഷി പറഞ്ഞിരിക്കുന്നു.